हलो फ्रेंड्स वेलकम बैक टू माय जासी रॉक्स न्यू वीडियो हृदय स्वागत अब या ट्रावल ब्लॉगुमान वह निलंबूर डीएफओ बंगला अब निलंबूर कनाली प्लॉट अब रिव्यू चाहे निलंबूर डीएफओ बंगला स्काई वॉक आकाश पाए अब जासी रॉक्स चानल आदमी का तीर्च सब्सक्राइब अब वीडियो स्किप मुझु डीफो बंगला वोचा ब्रिटीश वर्ष पड़कम किडिल बंगला इवते अपड़ी विशेष नाम इन वीडियो नाम उड़ा अब डीफो बंगला पड़कम बंगला ब्रिटीश कल बंगला चालिया व्यू पॉइंट इवे नोकिया चालिया व्यू पॉइंट का अत्र मनोहर प्लेस अब अव्यूस अर का वीडियो नाम उड़ा अब जासी रॉक्स चानल आदमी का तीर्च सब्सक्राइब अब नम्बर चालिया व्यू पॉइंट अल डीएफओ बंगला कनोली प्लॉट डीएफओ बंगला स्काई वॉक मनोहर किडिल का अच्छा या अब नि वीडियो मुझुन का फ्रेंड्स रिलेटीवस वीडियो मक्सीम षे अब नमुके वीडियो फ्रेंड्स अब या निलंबूर डीएफओ बंगला के मलपुरु जिले स्थित निलंबूर के फॉरेस्ट डिपार्टमेंट कील डीएफओ बंगला स्थित ओल्ड डीएफओ बंगला इंटे कंस्ट्रक्ष आयरती ब्रिटीश कलतानी निर्माण अब नो बंगला अगत विशेष कड़कम यागत प्रवेश इंटे रु वर्षत इंटे ऑफीस क्यों प्रवर्ती निरवधि जोलिकार इन कील प्रवर्तीं बंगला पुग वशत इन डोर्मट्री वन वकुपि कील डोर्मट्री डीएफओ क्वार्टर्स अब उद्योग जोली निरवधि ऐक व्यापृत डीएफओ बंगला इंटे बंगला स्काई वॉक इवते मशेषण मत प्रत्येक अद नाम इन वीडियो चर्चा ऐं पड़क लोकते ते ऐं पड़क बंगला इन पुग वशत ना मनोहर का मर व्यापृत फॉरेस्टि अगत बंगला स्थित इन प्रत्येक बंगला कुंद इोट पर बंगला निलंबूर बंगला कुंदरते इंतर फॉरेस्टि नाइट बंगला स्थित मतलब कुंदपुत इन अड़ी चालिया पुगे अद मनोहर व्यू आ सचा के पल जिल निरवधि सचाद इवे दिन प्रति इंटे प्रवेश टिकट क्यों इंटे प्रईस क्यों डिस्क्रिप्शन को निरवधि सचाद कुछ अोटिंग कुरे पे का नाम इंटे अगते विशेष का अब इवे आकर्ष इवे सचाद बंगला चुटान कुर सवारी ब्यूटिफुला इत बंगला वर्ष बंगला वरानी का मनोहर का नमुक बंगला चुटम विशेष कमु बंगला अगत विशेष का नाम सैड वरान കാഴ്ച കണ്ടു ഇനി നമ്മൾ ബംഗ്ലാവിന്റെ മറ്റൊരു വശത്തേക്കാണ് പോകുന്നത് ഇത് കാലങ്ങളിൽ പഴക്കം ചെന്ന ഒരു ബംഗ്ലാവാണ് അതിന്റെ ഇത് ഈ ബംഗ്ലാവിൽ കാണാം അതിന്റെ ഓരോ കേടുപാടുകളും ഇതൊക്കെ കാണാം എന്നാലും 10 100 120 വർഷം തന്നെ പഴക്കം ഉണ്ടാവും 1928 ലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത് എന്നാലും ഇതിന്റെ മുകളിലായിട്ട് ഓടാണ് മേഞ്ഞിട്ടുള്ളത് അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു ഓട് പോലത്തെ ഒരു പ്രത്യേക സംഭവമാണ് മുകളിൽ മേഞ്ഞിട്ടുള്ളത് നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ബംഗ്ലാവിന്റെ മറ്റൊരു വശം പിന്നെ നമ്മൾ ആ കാണുന്നതാണ് സ്കൈ വാക്ക് അങ്ങോട്ട് നമ്മൾ പോകും അങ്ങോട്ട് നമ്മൾ ബംഗ്ലാവിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ സ്കൈ വാക്കിലേക്കാണ് പോവുക അപ്പോൾ നമുക്ക് ബംഗ്ലാവിന്റെ അകത്തേക്ക് പോവാം അങ്ങനെ ഞാൻ ബംഗ്ലാവിന്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ് നമ്മൾ ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ഇനി ബംഗ്ലാവൊക്കെ കണ്ട് പുറത്തിറങ്ങിയ ശേഷം ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ബംഗ്ലാവിന്റെ അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു കാഴ്ചയാണ് കണ്ടത് ഇതിന് നിലംഭാഗമൊക്കെ പതിച്ചിട്ടുള്ളത് തൈലാണ് കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ബംഗ്ലാവ് നിർമ്മിച്ചതെങ്കിലും പിന്നീട് ഇത് പുനർനിർമ്മാണവും പുതുക്കിപ്പണിയിലൊക്കെ ആയിട്ട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്
ഇപ്പോൾ സാധാരണ ബംഗ്ലാവുകളേക്കാൾ വ്യത്യസ്തമായിട്ട് ജനലുകളൊക്കെ നീലയും മഞ്ഞ യെല്ലോ ബ്ലൂ കളറിങ്ങിലാണ് ജനലുകളുടെ നിർമ്മാണം ഗ്ലാസിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളത്. ഇത് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും കേരള ഗവൺമെൻറ് കീഴിലാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ മരങ്ങളാൽ തേക്കുകൊണ്ട് നിർമ്മിച്ചതാണ്, അതുകൊണ്ട് തന്നെ ദൃഢതയും ഉറപ്പ് നൽകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒന്നാമത്തെ നിലയിൽ കാര്യമായിട്ട് കാഴ്ചകളില്ല ബംഗ്ലാവിൻ്റെ ഒന്നാമത്തെ നിലയിൽ. രണ്ടാമത്തെ നിലയിലേക്ക് ഞാൻ കോണിപ്പടി കയറി പോവുകയാണ്, അവിടെയാണ് കൂടുതൽ കാഴ്ചകളുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചത് തേക്കുകൊണ്ടാണ്, പൂർണ്ണമായിട്ടും തേക്കുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇപ്പോൾ രണ്ടാമത്തെ നിലയിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ അടിപൊളി കാഴ്ചയാണ് കണ്ടത്. നിലംഭാഗമൊക്കെ പരവതാനി വിരിച്ചിരിക്കുന്നത് മരം കൊണ്ടാണ്. തേക്കുകൊണ്ട് പൂർണ്ണമായി തേക്കുകൊണ്ട് നിർമ്മിച്ച ഒരു കലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു അടിഭാഗമാണ്. നല്ല തണുപ്പും കാര്യവും, അതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ട് ഇവിടെ. ഇതിൻ്റെ മേൽക്കൂരയും അതുപോലെ തന്നെ മരങ്ങൾ പലക കൊണ്ട് നിർമ്മിച്ചതാണ്, തേക്കുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇതുകൊണ്ട് തന്നെ നല്ല ദൃഢതയും ഉറപ്പും നൽകുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പതിയെ ഇതിൻ്റെ വരാന്തയിലോട്ട് പോയി, രണ്ടാമത്തെ ഫ്ലോറിൻ്റെ. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഒരുപാട് പേര് കപ്പിൾസായിട്ട് ഫാമിലി ആയിട്ട് എത്തുന്നുണ്ട്. ആ കാണുന്നതാണ് സ്കൈ വാക്ക്. അങ്ങോട്ട് നമ്മൾ ബംഗ്ലാവൊക്കെ കണ്ട ശേഷം പോകും. കുറച്ച് പേരൊക്കെ സ്കൈ വാക്കിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടും നിരവധി പേരെത്തുന്നുണ്ട്. ഞാനെത്തിയത് സൺഡേ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തോട്ട് എൻട്രി ഇല്ല, ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം അപ്പുറത്തോട്ട് ചെറിയൊരു ഡാമേജും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങോട്ട് എൻട്രി ഇല്ല. ഇതിൻ്റെ മോൾ ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, വൈറ്റ് വശം വൈറ്റ് അടിച്ചിരിക്കുകയാണ്. ഇത് മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ചതാണ്, നല്ലൊരു ആംബിയൻസ് തന്നെയാണത്. പിന്നെ ഞാനിങ്ങനെ പതിയെ പതിയെ രണ്ടാമത്തെ റൂമിലോട്ട് ചെല്ലുകയാണ്. ഇവിടെ എല്ലാ റൂമുകളും എല്ലാ ഹാളുകളും ഒരേ സ്ക്വയറിൽ ഒരേപോലെ നിർമ്മിച്ചതാണ്. അങ്ങനെ രണ്ടാമത്തെ ഹാളിലോട്ടെത്തി. അപ്പോൾ ഇതിൻ്റെ വരാന്തയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു വശത്തോട്ടാണ് പോകുന്നത് ഹാളിൻ്റെ. അപ്പോൾ ഈ വരാന്തയുടെ ഒരു ഭാഗം വാഷ് ബേസിലൊക്കെ പൊളിഞ്ഞ് ഇരിക്കുകയാണ്. ഇതും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ജനലുകളൊക്കെ യെല്ലോയും ബ്ലൂവും നിറഞ്ഞ ജനലുകൾ ഗ്ലാസുകളാണ്. പിന്നെ ഞാനിങ്ങനെ അതൊക്കെ കണ്ട ശേഷം ബംഗ്ലാവിൻ്റെ മറ്റൊരു വശത്തോട്ട് പോയി. ഇവിടെ ചെറിയൊരു റൂമാണ്, അങ്ങനെ ആ റൂമിൻ്റെ പുറത്തോട്ടൊരു വരാന്തയാണ്. ആ വരാന്തയും ഒരു വരാന്തയുടെ ജനൽ നിർമ്മിച്ചിട്ടുള്ളത് ഗ്ലാസ് കൊണ്ടാണ്. ഒരു വ്യൂ പോയിൻ്റ് ആണിത്. ഇവിടെ നോക്കുമ്പോൾ ഒരു ഉണങ്ങിയ വൃക്ഷം കാണാം, ഇലകളൊക്കെ കൊഴിഞ്ഞ. ഇവിടെയാണെങ്കിൽ വനത്തിൻ്റെ ഉൾവശമാണെങ്കിലും ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. വേനൽക്കാലത്തിൻ്റെ ഒരു അടയാളവും കാണുന്നില്ല. വേനലൊക്കെ തുടങ്ങിയെങ്കിലും ചിലയിടത്തൊക്കെ വരൾച്ചയുണ്ടെങ്കിലും ഇവിടെയുള്ള ഇലകൊഴിച്ചിലും കാര്യങ്ങളൊന്നുമില്ല. നല്ല പച്ചപ്പിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് വരാന്തയുടെ ബംഗ്ലാവിൻ്റെ രണ്ടാമത്തെ നിലയിലെ മറ്റൊരു വശത്തോട്ട് പോയി, വരാന്തയുടെ മറ്റൊരു വശത്തോട്ട് പോയി. അപ്പോൾ ഇവിടെ എൻട്രി ഇല്ല, കാരണം ഇവിടെയും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത മേൽഭാഗമാണിത്. ഇതൊക്കെ തേക്കുകൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വേറൊരു വ്യൂ പോയിൻ്റാണിത്. ബംഗ്ലാവിൻ്റെ വേറൊരു വ്യൂ പോയിൻ്റാണ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ്. ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സിനിമയിലായിരിക്കും നിങ്ങളൊക്കെ ബംഗ്ലാവ് കണ്ടിട്ടുണ്ടാവും. ഞാനും ആദ്യമായിട്ടാണ് ബംഗ്ലാവ് കാണുന്നത്, സിനിമയിലാണ് ആദ്യം കണ്ടത്. അപ്പോൾ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഈ ബംഗ്ലാവ് കാണുക. 100% സജസ്റ്റ് ചെയ്യുന്നൊരു പ്ലേസാണിത് നിലമ്പൂർ DFO ബംഗ്ലാവ്. ഇത് സ്ഥിതി ചെയ്യുന്ന മലപ്പുറം നിലമ്പൂരാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്, പ്ലേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക. 100 വർഷമായിട്ടൊരു ഡാമേജും ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഈ ബംഗ്ലാവിൽ ഒരു ഇടത്തും, ചിലയിടങ്ങളിൽ മാത്രമേ ഡാമേജുള്ളൂ, ബാക്കി ഭാഗത്തൊരു യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ബംഗ്ലാവിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ട് പുറത്തിറങ്ങി. ഇതൊക്കെയാണ് നമ്മുടെ ബംഗ്ലാവിൻ്റെ അകത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ പുറത്തെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് സ്കൈ വാക്ക്, അതും കാണാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ബംഗ്ലാവിൻ്റെ അകത്തെ കാഴ്ചകളെ കണ്ട ശേഷം പുറത്തിറങ്ങി. അപ്പോഴാണ് ഇവിടെ ജോലി ചെയ്യുന്ന വാച്ച്മാനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള സാറ് നമുക്ക് ഈ ബംഗ്ലാവിൻ്റെ ചരിത്ര പ്രധാനമായ കുറച്ച് ഇൻഫർമേഷൻസ് തന്നു. അപ്പോൾ സാറിൻ്റെ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം. 1928 ബ്രിട്ടീഷുകാർ താമസിക്കാൻ ഉണ്ടാക്കിയത് ബംഗ്ലാവ്, പഴയ ബംഗ്ലാവ് DFO ബംഗ്ലാവ് എന്ന് പറയും. പിന്നെ 1945 സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ബ്രിട്ടീഷുകാർ പോയ ദിവസം നിലമ്പൂർ DFO താമസിച്ചിരുന്നു. DFO താമസിച്ചത് 4-5 വർഷം താമസിച്ചിട്ടുണ്ട്. ഈ ചെറിയ ഈ കോട്ടറിൻ്റെ ശല്യം കൊണ്ട് ഒഴിവാക്കി പോയി. പിന്നെ 2018 അപ്പോൾ ഈ സാഹിബിൻ്റെ മകളും തിരുമകളും കൂടെ വന്നു. ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്ന് ഫോറസ്റ്റ് കൊണ്ടുവന്നവർ ഇറങ്ങിപ്പോയി. ഇന്ന് ബംഗ്ലാവും അതുപോലെ
നമുക്ക് സാർ ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നു. താങ്ക് യു സാർ. സാറിൻ്റെ മനോഹരമായ വാക്കുകളൊക്കെ കേട്ട ശേഷം നമ്മൾ നേരെ സ്കൈ വാക്കിലോട്ടാണ് പോയത്. ആ സാറ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ അടുത്ത് കരിമ്പുഴയാണ് സാറിൻ്റെ വീട്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ സാറിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഒരുപാട് ഇൻഫർമേഷൻ സാറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കും. സാറിന് സമയമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തന്നത്. അപ്പോൾ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ സ്കൈ വാക്കിൽ കയറിയപ്പോൾ നല്ലൊരു മാവാണ് ഈ കാണുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇത്. നല്ലൊരു ഏറ്റവും പഴക്കം ചെന്ന മാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വ്യൂ ആണ് ആ കാണുന്നത്. ചാലിയാർ വ്യൂ ആണ്. കുറച്ച് ഗ്യാപ്പിലൂടെ ശരിക്കും ക്ലിയർ അല്ല എങ്കിലും നമ്മൾ സ്കൈ വാക്കിലൂടെ ഇങ്ങനെ പോയി നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു കുളിർമ ലഭിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരു വനത്തിന് നടുവിലൊരു സ്കൈ വാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാട്ടിലാണ് ഈ സ്കൈ വാക്ക് ഉള്ളത്. മുത്തങ്ങ, പിന്നെ ഉള്ളത് ഈ കാണുന്ന ഡി എഫ് ഒ ബംഗ്ലാവിലുള്ള സ്കൈ വാക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ പ്രകൃതിയുടെ ഒരു ആസ്വാദനം ലഭിക്കുന്ന സ്കൈ വാക്ക് ഉണ്ടെങ്കിൽ അത് നിലമ്പൂരിൽ ഈ കാണുന്ന സ്കൈ വാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് മുത്തങ്ങയിലുള്ള അത് ചെറിയൊരു സ്കൈ വാക്കാണ്. ഇപ്പോൾ ഈ ആകാശപാത എന്നും വേണമെങ്കിൽ ഇതിന് വേണ്ടി നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ചെറിയ വരൾച്ച വേനലൊക്കെ തുടങ്ങിയത് കൊണ്ടാവാം ചെറിയ പച്ചപ്പിനൊക്കെ മങ്ങലേറ്റിട്ടുണ്ട്. ഞാൻ സ്കൈ വാക്കിലൂടെ ഇങ്ങനെ അടിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. നല്ലൊരു ഫീലിംഗ് ആണ്. രണ്ട് സൈഡും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നല്ലൊരു തണുത്ത കാറ്റും ഇവിടെ നിന്നാൽ ലഭിക്കും. ഒരുപാട് പേര് പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിരവധി സഞ്ചാരികൾ ദിനം പ്രതി എത്തുന്നുണ്ട്. ഞാൻ ഞായറാഴ്ചയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് എത്തുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ലൊരു വ്യൂ ആണ്. ഇപ്പം ഏകദേശം കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോയി. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ അടിഭാഗമൊക്കെ കോൺക്രീറ്റ് ഇതുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സൈഡ് ഭാഗം കമ്പിയാണ്. ഇതുപോലെ ഇനി കനാലി പ്ലോട്ടിൽ ഗ്ലാസ് പാലം നിർമ്മിക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കനാലി പ്ലോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെ കണ്ട് മടങ്ങുമ്പോൾ സമയമുണ്ടായിരുന്നില്ല. കനാലി പ്ലോട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കും. ഇവിടെ ഒരുപാട് കപ്പിൾസും ഒരുപാട് ഫാമിലി ആയിട്ടും സ്കൈ വാക്കിൽ എത്തിയിട്ടുണ്ട്. ദിനംപ്രതി എത്തുന്നുണ്ട് ഒരുപാട് പേര്. അങ്ങനെ നമ്മൾ സ്കൈ വാക്കിൻ്റെ സെൻറ്ററിലെത്തി. നമ്മുടെ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തോട്ട് നമ്മളെത്തി. കുട്ടികളും ഒക്കെ കളിക്കുന്നുണ്ട് സ്കൈ വാക്കിൻ്റെ അതിലൂടെ. അങ്ങനെ ഓടിയും ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്കൈ വാക്കിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തോട്ടെത്തി. അവിടെ ഒരു റോഡ് പോകുന്നുണ്ട്. അകമ്പാടം, നിലമ്പൂർ അകമ്പാടം എന്ന സ്ഥലത്തോട്ടാണ് ആ റോഡ് പോകുന്നത്. ഇതിലൂടെ ജീപ്പ് ട്രക്കിങ്ങും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അവൈലബിൾ അല്ല, കോവിഡ് ആയതുകൊണ്ട് തന്നെ അവൈലബിൾ അല്ല. നിരവധി സഞ്ചാരികൾ ട്രക്കിങ്ങിനായിട്ട് ഇതുവഴി എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബംഗ്ലാവിൻ്റെയും അതുപോലെ സ്കൈ വാക്കിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും സൈനിങ് ഓഫ്. ജാസി റോക്സ്.